ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്പ്രെഡ് യാഫ് വിങ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത ഫെബ്രുവരി നയൻറ്റീൻറ്റിന് റിലീസ് ചെയ്ത ദൃശ്യം ടു എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആമസോൺ പ്രൈമിൽ കയറി കാണാൻ പറ്റുന്നതാണ് അതിനൊരു ദൃശ്യം ടു എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങാൻ പോയപ്പോൾ ഉള്ള എൻ്റെ മനസ്സിൽ ചിന്ത ഇതായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു വരുന്നു വരുന്ന ആളെ അബദ്ധത്തിന് കൊല്ലപ്പെടുന്നു തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ആ കൊലപാതക ജോജോഡി എന്ന് പറഞ്ഞ് സാധാരണക്കാരനായിട്ടൊരു ഗ്രഹനാഥൻ ചെയ്യുന്ന പ്രവർത്തികൾ ആ ക്രൈമിനെ ഒളിക്കാനും എല്ലാം ചെയ്യുന്ന ഒരു നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് അപ്പോൾ ഒരു നല്ല ഹിറ്റ് മൂവിയായിരുന്നു അസാധ്യ അഭിനയമായിരുന്നു ലാലേട്ടൻ്റേത് അതിൽ അപ്പം അങ്ങനെ ഒരു മൂവി ഹിറ്റായിട്ടുള്ളൊരു മൂവിൻ്റെ സെക്കൻഡ് പാട്ടെന്ന് പറയുമ്പം ആ ഫസ്റ്റ് മൂവീൻ്റെ ബലത്തിൽ ആദ്യ ഹിറ്റായൻ്റെ ബലത്തിൽ ഇറങ്ങുന്ന ഒരു മൂവി അപ്പോൾ എല്ലാവരും ദുഷ്യൻ വണ് കാണുന്ന സ്ഥിതിക്ക് ദുഷ്യൻ എന്താണെന്ന് കാണും എന്ന് വിചാരിച്ചായിരിക്കും ഇറങ്ങുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഉള്ളൊരു ഞാൻ വിചാരിച്ച് വേറൊരു കാര്യം ഈ ഇതിന് ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരു ശരിക്കും പക്ക ഒരു ഫാമിലി മൂവിയായിരിക്കും കാരണം ഈ ഒരു സംഭവം കഴിഞ്ഞാൽ ഫാമിലി നേരിടേണ്ടി വരുന്ന ഇൻസൾട്ടും പേടിയും ഇൻസെക്യൂരിറ്റിയും ആ കുട്ടി അഞ്ചു എന്ന് പറഞ്ഞ ക്യാരക്ടർ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയും അതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആക്ച്വലി ഇതൊന്നും അല്ലായിരുന്നു അതാ ഫസ്റ്റ് നമ്മൾ മൂവി തുടങ്ങുന്ന ഫസ്റ്റ് ഇനിൻ്റെ ഫസ്റ്റ് സീക്വൻസ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചതെല്ലാം പൊട്ടത്തരായിരുന്നു ശരിക്കൊരു ക്രൈം ത്രില്ലറ് തന്നെയാണ് ഈ സംഭവം ഈ ദശം ടു അതിന് ശരിക്കും നന്ദി പറയാനുള്ള ജിത്തു ജോസഫ് സാറിനോട് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ വളരെ നന്നായിട്ടുണ്ട് എന്നുവെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്താൽ അങ്ങനെ ഒരു നമ്മളൊന്നും ചിന്തിക്കുക പോലും ഇല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അങ്ങനെയും വരാമെന്ന് പിന്നെ ലാലേട്ടൻ്റെ അഭിനയം അസാധ്യ അഭിനയമാണ് ലാലേട്ടൻ്റെ മാത്രമല്ല ആ മൂവിയിൽ കാണിക്കുന്ന ഓരോ ക്യാരക്ടറും അവരവരുടെ റോള് എംപീരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ട് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് പാർട്ടിൽ കാണുന്നുണ്ട് ജോർജൂട്ടി ആദ്യത്തെ സീക്വൻസിൽ രണ്ട് ഒരച്ഛനെയും അമ്മയോ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്ന അഡ്വക്കേറ്റിനെ പോയി കാണുമെന്ന് പറഞ്ഞ ഫസ്റ്റിലൊരു സീരീസ് ഉണ്ട് അതേപോലത്തെ ഒരു കാര്യം ഈ സെക്കൻഡ് പാർട്ടിലും ഉണ്ട് അതായത് സരിതാന്നും സാബൂന്നും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു രണ്ട് വ്യക്തികൾ ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് അവരുടെ തമ്മിൽ അടിയാവുമ്പോൾ പോലീസിൻ്റെ ഹെൽപ്പ് ഹെൽപ്പ് ചോദിച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ജോർജ് ഊട്ടി എന്ന് പറഞ്ഞത് ഇതിൽ ഒരാറു വർഷത്തിന് ശേഷം അദ്ദേഹം നല്ല കാർഷികാരനായി തിയേറ്ററുടമയായി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതലും കഥയൊന്നും പറയുന്നില്ല കാരണം എല്ലാവരും അത് കാണണം അത്രയും നമ്മൾ ഈ രണ്ട് മണിക്കൂർ നമ്മളെ അവിടെ പിടിച്ചിരുത്തും അങ്ങനത്തെ ഒരു മൂവി തന്നെയാണ് നാട്ടുകാര് അന്ന് നാട്ടുകാർ ഒന്നടങ്കം ജോർജ് ഊട്ടിയുടെ കൂടെ നിൽക്കുകയും ജോ ജോട്ടി കാശുകാരനൊക്കെയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അസുഖമൊക്കെ കാരണം ഇവർക്കെതിരെ ഇവരാണ് കൊന്നതെന്ന് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നെ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പേടി നമ്മളെ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ പേടിച്ചു ചേർച്ച് അസുഖമൊക്കെ ഫിക്സൊക്കെ വരുന്നൊരു ഉണ്ട് അപ്പം ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അതൊക്കെ വളരെ ഇതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ട്രെയിലറിൽ തന്നെ ഈ വരുന്നതായിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് എന്തെയോ കാര്യത്തിന് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ കേസ് ചിലപ്പോൾ പ്രീ ഓപ്പൺ ആയോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും കാരണം ആക്ച്വലി ഈ ഒരു കേസ് ഫസ്റ്റ് സീരീസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ഈ കേസ് എന്തൊക്കെയുമായിട്ട് ക്ലോസ് ചെയ്തിട്ടായി ജി ആയിട്ടോ ആയിരുന്നല്ലോ വരും അമ്മ അപ്പം പുള്ളിക്കാരി ജോലി രാജിവെച്ച് പോവുകയാണ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ഈ ഇത് ക്ലോസ് ചെയ്തു എന്നുള്ള മട്ടിലായിരുന്നു അപ്പം ആ കുടുംബമായിട്ട് പിന്നെ എന്തായിരിക്കും എന്നായിരുന്നു വിചാരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇതൊരു കിട്ടില ക്രൈം ത്രില്ലറ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മീന പറയുന്നുണ്ട് സെൻറ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠി പറയുന്നു അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അതൊരു കോമഡി രൂപത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മൾ ആറു വർഷത്തിന് ഇപ്പുറം അവരുടെ ഡൈനിങ് ടേബിൾ അതൊക്കെ മാറുന്നതായിട്ടും പക്ഷേ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേനും ആ ചെയറും അതെല്ലാം പഴയ പണ്ടത്തെ ജോർജ് ഊട്ടിൻ്റെ അതും പിന്നെ അതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആറ് വർഷം മുന്നേ ഉള്ള ഉണ്ടായിരുന്ന ജോർജ് ഊട്ടിക്ക് താടിയുണ്ട് ഇതിൽ താടിയില്ല അപ്പം ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് അങ്ങനത്തെ ഒരു സീ ഇത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഒരു സീനിൽ കാണിക്കുന്നുണ്ട് പിന്നെ ആ വരുണ്ട അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ മറ്റേ ലാസ്റ്റിൽ കാണുമ്പോൾ ശരിക്കൊരു പാവമായിട്ട് ഇനി ജോലിയൊക്കെ രാജിവെച്ച് അങ്ങനത്തെ ഒരു സീനാണ് പക്ഷേ ഇതിൽ വരുമ്പോൾ ആ പഴയ കഥ വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നതും അവർ ഒട്ടും തന്നെ മാറിയിട്ടില്ല അവർക്കിപ്പോഴും അതേ ദേഷ്യം തന്നെയാണ് എന്നുള്ള ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ജോർജ് ഓട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ തന്നെ ആ സത്യം നിലനിൽക്കണം വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത് കുടുംബത്തിന് സേ സേഫല്ല എന്ന് ഫസ്റ്റ് പാർട്ടി പറയുന്ന അത് എന്നെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ജോർജ് ഊട്ടി പറയുന്ന ഇടയ്ക്കൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്കുട്ടി പറയുന്നൊരു സീനുണ്ടാവും ബാക്കിയുള്ള ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരാണ് നമ്മുടെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്പം നമ്മൾ നമ്മുടെ വ്യക്തിത്വം വിട്ട് മാറരുത് എന്നുള്ള രീതിയിൽ ജോർജ് ഊട്ടി ഒരു ഡയലോഗൊക്കെ പറയും ആ അവകർഷതാ ബോധം ഇല്ലാതാക്കണം അതൊരു നല്ല ആ ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു നല്ല ക്യാരക്ടറിനെ വ്യക്തമാക്കുന്ന ഒരിതാണ് ആ ഇത്രയൊക്കെ ആയിട്ടും വലിയൊരു തിയേറ്റർ മുതലാളിയൊക്കെ ആയിട്ടും ആ ചായക്കടയിൽ അവിടെ കൊലയൊക്കെ കൊണ്ടു കൊടുക്കുന്ന വാഴക്കൊലയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അപ്പോഴും ജോർജ് ഊട്ടി പഴയ ആൾ തന്നെയാണ് കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴയ ആൾ തന്നെയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഇതുണ്ടായിരുന്നു അതിൽ മീനയും ജോർജ് ഊട്ടി സ്നേഹം മെയിൻറ്റൈൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട് ദൃശ്യം ഒന്നാം പാർട്ടിനോട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നീതി പുലർത്തിക്കൊണ്ടായിരുന്നു ഈ പാർട്ട് ടു ഇറങ്ങിയിരിക്കുന്നത് ജോർജ് ഊട്ടി എന്നുള്ള ഒരു ക്യാരക്ടറിനെ ക്യാരക്ടറിലൂടെ നമുക്ക് എല്ലാ ഒരുപാട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെയൊക്കെ തോന്നും നല്ലൊരു ക്യാരക്ടറാണ് നമുക്കതിൽ സങ്കടം വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് മീനെ വിശ്വസിക്കുന്നവരെ അവളെ ചതിക്കുന്നു എന്നൊക്കെ അതറിയുന്ന ഒരു സീനും അതെല്ലാം വളരെ വിഷമിക്കുന്ന ഒരു സീനാണ് പിന്നെ ഇനിയിപ്പം എൻ്റെ പാർട്ട് ത്രീ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ പാർട്ട് ത്രീയിൽക്ക് വേണ്ടിയിട്ടായിരിക്കും കുറേ കുറേ ലൂപ്പ് ഹോൾസ് വിട്ട് പോയത് എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ആ കുട്ടി ഇതിൽ കൂട്ടുകാരനായിട്ട് കൂടെ ഒരു പയ്യൻ്റെ അടുത്ത് ഈ കഥയുടെ കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ലാസ്റ്റ് ഒന്നും പറയുന്നില്ല പിന്നെ ലാസ്റ്റ് പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് ഈ ചിലപ്പോൾ ജോർജി ഊട്ടി ഇനി ഇതിലിനി ഫെർദർ എന്തെങ്കിലും ഈ കേസ് ഓപ്പൺ ആകുമോ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള പ്രതിവിധി അതിനെ തടയാനായിട്ടുള്ള കാര്യങ്ങൾ ജോർജി ഊട്ടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ പോയി ഇരുന്ന് വെള്ളം അടിച്ചത് കുറച്ചൊന്ന് അതിശയോക്തി ഫീൽ ചെയ്തു കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് അത്രയും ഇത് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലൊക്കെ പോയി ആരെങ്കിലും വെള്ളമടിക്കാൻ ശ്രമിക്കൂ എന്ന് തോന്നിയിരുന്നു പിന്നെ മീനയുടെ അഭിനയമായാലും എല്ലാവരുടെയും എല്ലാവരുടെ അഭിനയം മികച്ചതായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു നല്ല കിട്ടുന്ന മൂവിയാണ് എല്ലാവരും ആമസോൺ പ്രൈമിൽ കയറി കാണണം എന്നിട്ട് അതിൻ്റെ റിവ്യൂവും കമൻ്റും ഒക്കെ ബോക്സിൽ ഇടണം അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരും ഓക്കെ താങ്ക് യു ബൈ